ഹലോ എവരിപണി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു റിവ്യൂ ആണ് എന്നാൽ ആ റിവ്യൂവിൻ്റെ കൂടെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഈ സിനിമയുടെ സക്സസ്സിൻ്റെ കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് ഓക്കെ എന്തുകൊണ്ടാണ് ഇത് സക്സസ് ആകാൻ കാരണം അപ്പം നിങ്ങൾക്കറിയാം ഞാനൊരു സ്ഥിരം റിവ്യൂവർ അല്ല സിനിമയുടെ ഞാൻ മൈൻഡ് പവർ പവർ ട്രെയിനറാണ് അപ്പം എന്താണ് ആ അതിനകത്ത് മാറ്റം വന്നേ അല്ലെങ്കിൽ ആ സക്സസ് ആയതിൻ്റെ റീസൺ പറയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്നാൽ സിനിമയുടെ റിവ്യൂ കൊണ്ട് തന്നെ അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടേഴ്സ് കുറവാണ് അപ്പോൾ ഞാൻ ഈ സിനിമ ട്രെയിലർ കണ്ടു പിന്നെ ഇത് പോണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് കോട്ടയത്ത് ആശയല്ല സിനിമ ഓടുന്നത് അപ്പോൾ അത് അവിടെ ടിക്കറ്റൊക്കെ ചുമ്മാ നോക്ക് എത്ര സീറ്റുണ്ട് കപ്പാസിറ്റി അതിൻ്റെ എത്ര പേര് കയറിയിട്ടുണ്ടെന്നൊക്കെ നോക്കും ഓരോ ഷോയ്ക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കും അപ്പോൾ ഒരു ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ പെർസെൻറ്റേജ് ഉണ്ട് അപ്പം ഇപ്പോൾ ഒരു ഷോയെ ഓടുന്നുള്ളൂ കുറച്ച് ദിവസമായി റിലീസായിട്ട് അപ്പം അത്രയും ഓടണം എന്നുണ്ടെങ്കിൽ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും കാണും അല്ലാതെ ആൾക്കാരെ അങ്ങനെ കയറത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആ എന്നാൽ സിനിമ കണ്ടേക്കാന്ന് വെച്ചു പ്ലാൻ ചെയ്തു കണ്ടു സിനിമ കണ്ടു സിനിമ കണ്ടപ്പോഴത്തേക്കും നല്ലൊരു സിനിമയാണ് നല്ലതായിട്ട് ആണ് ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഒരിടത്തും ബോ ബോറടിപ്പിക്കുന്നില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എൻഗേജ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കാര്യങ്ങൾ അപ്പം ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് വെച്ചാൽ ഇതിലെ മെയിൻ ലീഡിങ് ആക്ടർ ഒരു പുതുമുഹ ആദ്യത്തെ സിനിമയുള്ള അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേ കിടക്കാം അപ്പോൾ എനിക്ക് അവരെ എല്ലാവരെയും പരിചയമുള്ള പേരുകളല്ലാത്തോണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് ആനന്ദ് മധുസൂദൻ എന്നാണ് പേര് ഇപ്പൊ ഇങ്ങനെ നേരത്തെ ഒരു മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് നേരത്തെ എഴുതി തുടങ്ങിയതാ അപ്പം ഇദ്ദേഹവും ഇതിന്റെ ഡയറക്ടർ സൂരജ് ടോമുമായിട്ട് ഒത്തിരി വർഷങ്ങൾ പരിചയമുണ്ട് അതെ എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷമാണ് ഇതെല്ലാം എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷമാണ് ഞാൻ കാണുന്നത് എൻ്റെ അതിന് കാര്യം ഞാൻ ആദ്യം സിനിമ ഞാൻ പറഞ്ഞല്ലോ സംശയത്തിലാണ് പോയി കണ്ടത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂ കണ്ടു അപ്പോൾ ഇത് മൊത്തം കാര്യങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ പിന്നെ ഇതിനകത്ത് ആക്ട്രസ് ചിന്നു ചാന്ദിനി എന്ന് പറഞ്ഞ ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആക്ട്രസ് ആണ് പിന്നെ അൽ അൽതാഫ് സലീം എന്ന് പറഞ്ഞ ഒരു കോമഡി ഒക്കെ ആക്ടർ ഉണ്ടല്ലോ അപ്പം അദ്ദേഹം ഇതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജോണി ഉണ്ട് പിന്നെ മാല മാല പാർവതി ഉണ്ട് ഇവിടെ ഈ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഇതിന് ഈ ഇതിന്റെ ആക്ടർ ഒരു സാധാരണ ഒരു ആളാണ് ഒരു സിനിമാ നടൻ്റെ ഒരു ആ ഒരു ഇതിലുള്ള ആളല്ല ഇപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചത് ഇത് എങ്ങനെ ഈ സിനിമ ഒരു സക്സസ്ഫുൾ ആകും കാര്യം കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്നൊരു ട്രീറ്റ്മെൻ്റ് അല്ലേ ഇനി വന്നിരിക്കുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഇൻറ്റർവ്യൂലുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇവർ ഇൻ്റർവ്യൂ ഞാൻ അതിന് ശേഷം കണ്ടല്ലോ സിനിമ കണ്ടതിന് ശേഷം ഇവരിത് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവര് തമ്മിൽ പത്ത് രൂപയിലാത്ത പരിചയമുണ്ട് അപ്പം ഇതിൻ്റെ ഈ ആനന്ദ് മധസുദൻ തന്നെയാണ് സ്ക്രിപ്റ്റും അപ്പം ഇദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് ഇദ്ദേഹത്തിനെയല്ല മനസ്സിൽ കണ്ടിരുന്നത് ഇതിൻ്റെ ഹീറോ ആയിട്ട് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ രീതി അഭിനയിച്ച് കാണിക്കും അപ്പം ഡയറക്ടർ സൂര്യ ടോമിന് ഇത് പുള്ളിയുടെ പുള്ളി കഥ പറഞ്ഞ് മനസ്സാക്കി കൊടുക്കുന്നില്ല അഭിനയത്തിലൂടെയാണ് പിന്നെ കുറെ നാളിങ്ങനെ അഭിനയിച്ച് കാണിച്ച് കാണിച്ച് ഈ കഥ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം സൂര്യജ് വേറെ ആളെ കാണാൻ മല്ലതായി ആ ഇതിലായിട്ട് ആ പിന്നെ വേറെ ആക്ടറെ ആ സിറ്റുവേഷനിൽ കാണാൻ വരാതെ വന്നു അങ്ങനെ സൂര്യ തന്നെ ഒരു ദിവസം ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് തന്നെ ആക്ട് ചെയ്താൽ പോരേന്ന് ഇത് ഉൾക്കൊള്ളാനായിട്ട് ആനന്ദിന് ഒരു വിധത്തിലും പറ്റുന്നില്ലായിരുന്നു കാര്യം പുള്ളി എഴുതിയത് കഥ എഴുതിയതൊന്നും പുള്ളി ഉദ്ദേശിച്ചല്ല അങ്ങനെയാണ് ഈ സംഭവം ഈ ഈ ഇങ്ങനെ തന്നെ എന്റെ പ്രൊഡ്യൂസ് ഇതാകുന്നെ ആക്ടറും കൂടെ ആകുന്നെ അപ്പം ഈ ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് ഈ ഒരു പുതിയ ഒരാളെ ഫേസ് വേണം എന്നാലും അല്ലെങ്കിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ട് നടന്നാൽ വരുന്നെങ്കിൽ നമുക്ക് അവരുടെ കുറെ കാലം ഊഹിക്കും ഇതാദ്യം സിനിമയുടെ തുടക്കം തോടെ നമുക്കത് ഈ ഡയറക്ടർ അതിൽ വിജയിച്ചു കാര്യം കഴിഞ്ഞാൽ ഞാൻ സിനിമ കാണുമ്പോൾ എന്താണ് അടുത്ത സംഭവിക്കാൻ പോകുന്നത് ഇതെങ്ങനെയായിരിക്കും നീങ്ങുന്നതെന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായി അതിനകത്ത് യാതൊരു സംശയവും ഇല്ല സിനിമയുടെ പോസ്റ്റർ കാണുമ്പോഴും എല്ലാം നമുക്ക് പുതിയൊരു ആക്ടറാണ് എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയയും ഇല്ല അക്കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് വിജയിച്ചു പിന്നെ ഇതിനകത്ത് ഈ ഡയറക്ടർ വേറെ സിനിമ ഡയറക്ടർ ഓൾറെഡി പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ അത്ര വിജയിച്ച സിനിമകളല്ലായിരുന്നു പഴയ പഴയത് ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്രൊഡ്യൂസർ പുള്ളിയോട് പറഞ്ഞു പ്രൊഡ്യൂസറുടെ പേര് പറയുന്നില്ല അതിനകത്ത് പുള്ളിയോട് പറഞ്ഞു നിങ്ങളൊരു സിനിമ എടുക്കുമ്പം ആ സിനിമയ്ക്കകത്ത് ആ സിനിമ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ടായിരിക്കണം ഒന്നുകിൽ ആക്ടറിന് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമുള്ളതായിരിക്കണം അത് എന്നെ അദ്ദേഹം പറഞ്ഞുള്ളൂ അത് ഈ പുള്ളി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ബൈജു ജോൺസൺ എന്ന് പറഞ്ഞൊരു നടനെ നമുക്കെല്ലാം അറിയാം എന്നാ പണ്ടൊട്ട് ചെറിയ ചെറിയ റോളിൽ അഭിനയിച്ച അദ്ദേഹത്തിന് നല്ലൊരു റോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് ഞാനത് പ്രത്യേകം പറയാൻ കാര്യം അപ്പൊ ഇത് ജോസ് സിൽവ എന്ന് പറഞ്ഞ ഒരു ഒരു ട്രെയിനറുണ്ട് ജോസുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ത്രീ സീൻ എന്ന് പറഞ്ഞ ടെക്നീക്ക് ഉണ്ട് അപ്പൊ ഇത് ഈ ടെക്നിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വിഷ്വലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ലാസ്റ്റ് ടെക്നിക്കിനകത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ നടന്നതായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് ഫ്യൂച്ചറാണല്ലോ കാണുന്നത് പ്രസൻറ്റ്സ് ഇരുന്ന് അപ്പം അതിനകത്ത് ആർക്കൊക്കെയാണോ ഏറ്റവും ഗുണങ്ങളുണ്ടാകുന്നത് ആ നമുക്ക് മാത്രമല്ല ഗുണം മറ്റുള്ളവരുടെ ഗുണങ്ങൾ കാണണം അപ്പം കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാരെ നമ്മൾ ഇത് ആഡ് ചെയ്യണം ഈ ടെക്നിക്കിനകത്ത് അപ്പോഴേ ഉള്ളൂ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പറ്റുന്ന നടക്കത്തുള്ളൂ അപ്പം ഈ ടോം ഈ സൂര്യ ടോം ചെയ്തോണ്ട് ചെയ്തോണ്ട് പറഞ്ഞ കാര്യത്തിനകത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട് അദ്ദേഹം പലരുടെയും ഗുണം കണ്ടിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് ഇത് ജോ സിൽവാർഡ് മെയിൻ ഒരു കാര്യമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാര്യം മൂന്ന് സ്റ്റെപ്പായിട്ട് അപ്പം ഞാൻ അതിനെ ആ സ്റ്റെപ്പ് ആ വിഷ്വലൈസേഷൻ്റെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് അത് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ആ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്യണം ടെക്നിക്ക് ഇത് വേൾഡ് വൈഡ് ഒരുപാട് ട്രെയിനേഴ്സ് ചെയ്യുന്നതാണ് ഒരുപാട് ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് മൂന്ന് സ്റ്റെപ്പാണ് ഇതുള്ളത് മൂന്ന് സീനാണ് അതിനകത്തുള്ളത് ഇതിന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അപ്പോൾ ഇതിനകത്ത് ഈ ഈ ഡയറക്ടർ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർ സക്സസ് ആകാൻ വേണ്ടിയുള്ള കാര്യങ്ങളും കൂടെ ഉള്ളിൽ ചെയ്തു അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ടാണോ ഈ ടെക്നിക്ക് ചെയ്തതെന്നുള്ളത് എനിക്കറിയത്തില്ല അറിഞ്ഞോണ്ടാണോ അറിയാതെ ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല കൃത്യമായിട്ട് പക്ഷെ അറിഞ്ഞോ അറിഞ്ഞോണ്ടാണോ അറിയാതെ ചെയ്താലും റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങൾ ആ ടെക്നിക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പഠിക്കുക പഠിച്ച ശേഷം അപ്ലൈ ചെയ്യുക അപ്പം ഇതിനകത്ത് ഈ ആനന്ദിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അയാൾ ഡെഡിക്കേറ്റഡാണ് ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് അയാൾ അഭിനയിച്ച് കാണിക്കുന്നത് അപ്പോൾ എല്ലാം പുള്ളി അങ്ങ് ചെയ്ത് കാണിക്കുക ആർട്ടിസ്റ്റുകളുടെ എല്ലാ റോളും പുള്ളി അഭിനയിച്ച കാണിക്കുക അതുകൊണ്ടാണ് പുള്ളിക്ക് ഈ റോളിലേക്ക് എത്താൻ കാര്യം പിന്നെ ഇവരുടെ തമ്മിലൊരു നല്ലൊരു കോമ്പിനേഷനായി ഇനി പുതിയ പുതിയ സിനിമകളും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് കാരണം എപ്പോഴും ഇതുപോലെ ഉള്ള ഫ്രണ്ട്സ് ഒന്നിക്കുമ്പോഴാണ് ഒരു കോംബോ ഫോം ചെയ്യും അത് പണ്ട് തൊട്ടേ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ബെറ്റർ സിനിമ വരാനുള്ള സാധ്യതയുണ്ട് കാര്യം സ്കില്ലുണ്ട് പിന്നെ ഞാൻ ആ തോട്ടാണ് പറഞ്ഞത് അവരുടെ ചിന്തയാണ് ആ സൂര്യൻ്റെ ആ ചിന്ത ആണ് അയാളെ മാറ്റിയത് അയാൾക്ക് ആ വിഷലൈസേഷൻ ഒക്കെ ടെക്നിക്ക് അറിയാവോ ചെയ്യുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്നാണേലും അയാളുടെ തോട്ടിന്റെ രീതി എനിക്ക് ഇതിനകത്തോടെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ആ ഇൻ്റർവ്യൂവിലൂടെ കാര്യം മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്ന കാര്യം ഇപ്പം ഇതൊരു ഈ സിനിമ നല്ലൊരു സിനിമയാണ് സിനിമയുടെ ആസ്പെക്റ്റിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക നല്ല എൻ്റർടൈൻമെൻറ്റ് കാര്യം വെച്ചാൽ ഒരു സിനിമയിപ്പോലും നമുക്ക് ബോറടിക്കത്തില്ല ആ രണ്ടര മണിക്കൂറാണെങ്കിൽ രണ്ടര മണിക്കൂർ വേഗം നമുക്ക് പെട്ടെന്ന് തീർന്നു പിന്നെ നമുക്ക് എമോഷൻസ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിരിക്കുന്നു നമുക്ക് കണ്ണീര് വരുന്നു അപ്പം ഇതാണ് എമോഷൻ അപ്പം നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു സിനിമയാണ് ഇത് അതുകൊണ്ട് അതുകൊണ്ടൊരു മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം അത് ഒരു ഒരു സിനിമയുടെ ആസ്പെക്റ്റ് ചെയ്യുന്നു പിന്നെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് സക്സസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നവരാണ് അതാണ് സെക്കൻഡ് സ്റ്റേജായിട്ട് ഞാൻ പറയുന്നതിനകത്ത് കഴിഞ്ഞാൽ സക്സസിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു മനസ്സായി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആകണം അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വിഷ്വലൈസേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഈ സിൽവ മെതേഡ് നല്ലൊരു മെത്തേഡാണ് ജോസ് സിൽവയുടെ മെത്തേഡ് അത് അപ്ലൈ ചെയ്യുക അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും നമ്മളുടെ ബ്രെയിൻ സെൽസിലാണ് മാറ്റം വരുന്നത് ആ സബ് കോൺഷ്യസ് സ്ഥലത്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുക നിങ്ങൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽ ഇതാവും ഒന്ന് ബിൽഡാവും ഓക്കെ അപ്പം നിങ്ങൾ സ്ട്രെങ്ത് കൂടുകയോ ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് നമ്മൾ ജിമ്മിൽ ചെയ്തത് അല്ലെങ്കിൽ ഓരോ എക്സസൈസ് ചെയ്യുന്നെ പുഷപ്പ് ചെയ്യുന്നില്ല ഇതേപോലെ തന്നെ നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ ബ്രെയിൻ സെൽസിനകത്ത് നമ്മൾ എക്സസൈസ് ഒരു എക്സസൈസ് ചെയ്യുക ഈ വിഷ്വലൈസേഷൻ അപ്പോൾ ആ ആ മസിൽസ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡ്യൂറ്റീവ് മസിൽസ് ഉണ്ട് ആ മസിൽസ് ആവും അതിനകത്താണ് മാറ്റം വരുന്നത് എന്ന് വെച്ചാൽ അതൊരു നമ്മൾ ആ ഒരു എക്സസൈസ് ആണല്ലോ ചെയ്യുന്നത് മൈൻഡിനുള്ള എക്സൈസ് അതിലൂടെ ആ മസിൽസ് തന്നെ ബിൽഡാവും അതാണ് ഇംപ്രഷൻസ് ഫോം ചെയ്യാന്നുള്ള സംഭവം വരുന്നത് അപ്പം നമുക്ക് നാളെ നടക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ഒരു മാറ്റം സംഭവിക്കുക ബ്രെയിൻ സെൽസിൽ ഓൾറെഡി നമ്മൾ വിഷ്വലൈസ് ആ ചെയ്യുന്നത് പക്ഷേ സബ് കോൺഷ്യസിന് ഇത് റിയലും ഫേക്ക് അറിയാവുന്നില്ല ഇത് ആയിട്ടാണ് കാണുന്നത് എന്നിട്ട് അത് റിയൽ ആയിട്ടുള്ള ഫീൽ ചെയ്യുക അപ്പോൾ എത്രമാത്രം ഫീൽ ചെയ്യുന്നു ഇതെല്ലാം ഇമ്പോർട്ടൻറ്റാണ് അപ്പോൾ വിഷ്വലൈസേഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണുക സിനിമ കണ്ട ശേഷം നിങ്ങൾ ഇവരുടെ ഇന്റർവ്യൂ കൂടെ കാണുക അപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നത് എന്താണ് ഇവർ ചിന്തിക്കുന്നത് എന്താണ് ഇവരുടെ ആക്ഷൻ എന്തൊക്കെയാണ് ഇവർ ചെയ്തേക്കുന്ന കാര്യം ഞാൻ ഇൻ്റർവ്യൂ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാനിതിനകത്ത് കൊടുക്കാം ഇതിനകത്ത് കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ഇവരുടെ ആ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ ഇടാം അതിനകത്ത് ഇവരുടെ എല്ലാ ഇൻ്റർവ്യൂ ഉണ്ട് ഞാൻ കണ്ടതിനകത്ത് ആനന്ദ് ഉണ്ട് പിന്നെ എല്ലാവരും വരുന്നുണ്ട് ഇതിനകത്ത് മാലാ പാർവതിയുണ്ട് പിന്നെ ബൈജു ബൈ ജോൺസൺ ഉണ്ട് അങ്ങനെ ഇവർ മിക്കവാറും എല്ലാവരും തന്നെ ഉണ്ട് ഏറ്റവും ഉണ്ട് പല പല ഇൻ്റർവ്യൂസ് ഉണ്ട് അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ വാട്സാപ്പിൽ ഇടുന്നുണ്ട് അപ്പം ആ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഒരു ഇൻറ്റർവ്യൂ കാണുമ്പം എവിടെയാണ് ഇവർ സാധാരണ ഒരു ആളിൽ നിന്ന് മാറ്റം വരുന്നത് ഇവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടല്ലോ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഇവരുടെ ഡെഡിക്കേഷൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പം നമുക്ക് അങ്ങനെ കഴിഞ്ഞാൽ ആ ട്രാക്ക് ഫോ തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്താണോ സക്സസ് ആയ ഒരാൾ ചെയ്തത് അത് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് സക്സസ് ആകാൻ പറ്റും എന്നുള്ളതാണ് സത്യം അപ്പോൾ വേണ്ടിയാണ് ഞാൻ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ പറയുന്നത് നിങ്ങളിത് വാ കാണുക ഇവരുടെ ഇൻ്റർവ്യൂ കാണുക കാര്യം ഇവർ അടുത്ത സിനിമകൾ വലിയ വലിയ വിജയത്തിലേക്ക് വരും കാര്യം അവരുടെ ചിന്ത അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഇവരെ മനസ്സിലാക്കുക പഠിക്കുക നമ്മൾ വെറുതെ സിനിമ കാണുമ്പോൾ മാത്രമല്ല നമ്മളതിൽ നിന്ന് ഉൾക്കൊള്ളണം പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ സിനിമയ്ക്കൊക്കെ ഇങ്ങനെ പോകും മിക്കവാറും സിനിമകളൊക്കെ പോകും അപ്പോൾ വീട്ടിലിപ്പം ഇളയ ആൾ എൽസയ്ക്ക് അത് ഇഷ്ടമല്ല അധികം സിനിമയ്ക്ക് പോകുന്നത് അപ്പം ഞാനിങ്ങനെ അപ്പോൾ എല്ലാ സിനിമയും അവരെ കാണി കാണുന്നില്ല അവർ കാര്യം അവർക്ക് എല്ലാ സിനിമ അത്ര അതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള സിനിമ കുറേ അത് കാണിക്കും അപ്പോൾ ഇത് ഈ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പോകുന്ന സമയം കുറച്ച് അറിയാൻ പറ്റും ഇത് സിനിമയ്ക്കാണ് പോയെന്നുള്ളത് അപ്പം ഞാനിങ്ങനെ പറയും ഞാനിങ്ങനെ സിനിമാ ഫീൽഡിൽ ഞാൻ പോവുകയാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത് പഠിക്കുക എന്നാൽ അത് ജുമ പറഞ്ഞ അങ്ങനെ സബ്ജക്റ്റാന്ന് അപ്പോൾ വലിയ ആ എന്നാ എന്നെ ചെയ്തോട്ടോ എന്നുള്ളത് വിരിക്കും പക്ഷേ ഇപ്പം ഞാൻ ഈ റിവ്യൂ ചെയ്തുകൊണ്ട് ഒന്നും കൂടി അത് സത്യമായി തീരുവാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളതാണ് റിവ്യൂ പക്ഷേ എല്ലാ സിനിമയും ഞാൻ റിവ്യൂ ചെയ്തില്ല എനിക്കിഷ്ടപ്പെട്ടതും അതിനൊരു കാരണം കാണണം അങ്ങനെ ഇപ്പോൾ രണ്ട് സിനിമയായി ഇപ്പോൾ ഇതിപ്പോ രണ്ടാമത്തെ സിനിമയാണ് ആദ്യ മുമ്പ് ചെയ്യുന്നത് ശ്രീകാന്താണ് ശ്രീകാന്ത് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ട സിനിമയാണ് മസ്റ്റ് വായിച്ച സിനിമയാണ് ശ്രീകാന്ത് അതിനകത്ത് അതിന് യാതൊരു സംശയവും വേണ്ട കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞ സിനിമകളും എല്ലാം കാണുക അതിനകത്തോടി നമുക്ക് ഒരുപാട് കാര്യം പഠിക്കണമെന്നുണ്ട് ഇത് നിങ്ങൾക്ക് സിനിമയോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞാൽ കണ്ടിരിക്കണം കാര്യം അതിനകത്ത് നമ്മൾ സിനിമ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഒരു സക്സസ് ട്രാക്കിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓക്കെ